നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഞാൻ ഇടപെട്ട് മധ്യസ്ഥത ചെയ്ത കാര്യത്തിന്റെ ലംഘനമാണിത്. അതിന് ഞാൻ കൂട്ടു നിൽക്കണോ? രഞ്ജിനി, എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കൂട്ടായിട്ടുള്ളത് രഞ്ജിനിയാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നും ഞാൻ കൃത്യമായിട്ട് വക്കീലിനോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിച്ചത് ഇത് കരാർ ലംഘനമല്ലേന്നാണ്. അതെ, എന്റെ നിലനിൽപ്പിനായിട്ട് എനിക്കിത് ചെയ്തേ പറ്റൂ. രഞ്ജിനിക്ക് അവരോട് പ്രതിബദ്ധതയൊന്നുമില്ലല്ലോ. എന്റെ വക്കീലല്ലേ, എന്റെ സംരക്ഷണയെ കുറിച്ച് മാത്രം വക്കീല് ചിന്തിച്ചേച്ചാ മതി. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കൂടെ നിൽക്കാം. പ്രൊഫഷണൽ എത്തിക്സ് ഒന്നും ഞാൻ നോക്കുന്നില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സൂക്ഷിക്കണമെന്ന് മാത്രം, കൈവിട്ട കളിയാവരുത്. ഇല്ല, ഞാൻ കൃത്യമായ പ്ലാനിങ്ങിലാണ്. ഏട്ടന് റൂബിയോട് സംസാരിക്കാൻ പോവല്ലേ? അതെ. അപ്പൊ തോക്കെന്തിന്? അതെ, കയ്യിലിരിക്കട്ടെ. വേണ്ട ഏട്ടാ, എന്തോ കരുതി കൂട്ടിയുള്ള പോക്കല്ലേ ഇത്? കരുതി കൂട്ടി തന്നെയാണ്, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ വരൂ. അതിന് പ്രകാശൻ സാറും കൂടെ ഇല്ലേ? ഉണ്ട്. അതുകൊണ്ടെന്താ? ഞാൻ ചോദിക്കുന്നത് അതിന് തോക്ക് കൊണ്ടുപോകുന്ന എന്തിനാ? അപകടം വരുത്തി വെക്കാനാണോ? അല്ല മോളെ, അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. എന്തായാലും തോക്കുമായി ഒന്നും പോകണ്ട, അത് വലിയ പ്രശ്നവും. പ്രത്യേകിച്ച് ഏട്ടന്റെ ഈ സ്വഭാവം കാരണം എന്തെങ്കിലും രീതിയിൽ വഴക്കുണ്ടായി കഴിഞ്ഞാ അത് വലിയ അപകടമാണ് ഏട്ടാ. നീ ധൈര്യമായിട്ടിരിക്കേ, ഏട്ടൻ ഇതൊന്നും എടുത്ത് ഉപയോഗിക്കില്ല. പക്ഷേ സ്വയരക്ഷയ്ക്ക് ഇത് ആവശ്യമാണ്. അത് വേറൊന്നിനും വേണ്ടിയല്ല, ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ കൂടി റൂബിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏട്ടനെ മൂന്ന് തവണ കൊല്ലാൻ ശ്രമിച്ചതാ, മൂന്ന് തവണ. മോൾക്കറിയാവുന്നതല്ലേ, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇനി ഒരിക്കലും അതുപോലെ ഒരു അബദ്ധത്തിൽ പോയി ചാടരുത്. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ. ഏട്ടൻ ഒരിക്കലും എത്ര പ്രകോപനം ഉണ്ടായാലും ഇതൊന്നും ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഒരാളെ കൊന്ന് ജയിലിൽ പോകാനുള്ള ഒരവസ്ഥയിലല്ല ഇപ്പൊ ഏട്ടൻ. ക്ഷമിക്കും, ഒരുപാട് ക്ഷമിക്കും. പക്ഷേ എന്നെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം, അതിനൊരു സ്വയരക്ഷയ്ക്ക്. അത്തരമൊരവസ്ഥ വന്നു പെട്ടാ കൊല്ലും, അല്ലെങ്കിൽ മരണപ്പെടുമെന്ന് ഉറപ്പായ എടുത്ത് ചൂണ്ടി പേടിപ്പിക്കാനെങ്കിലും. ഏട്ടന് ഈ തോക്ക് ഉപയോഗിക്കാമല്ലോ. ഇരിക്കട്ടെ, അവൾ ഏത് തരത്തിൽ പെരുമാറുമെന്നോ ആരോടൊക്കെ പറഞ്ഞിട്ടാ വരുന്നോന്നോ, ഇനിയിപ്പോ അതല്ല, ഏട്ടനും പ്രകാശനും കൊട്ടേഷൻ കൊടുത്തിട്ടാണോ വരുന്നെന്ന് പോലും അറിയത്തില്ലല്ലോ.